27-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മലയാള സിനിമ ടുഡേയിൽ അവതരിപ്പിച്ച വഴക്കെന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ചിത്രത്തിൻ്റെ സംവിധായകൻ കൂടിയായ ശ്രീ സനൽകുമാർ ശശിധരനാണ്. നമസ്കാരം. വഴക്ക് ഇതിനോടകം തന്നെ നിരവധി പ്രേക്ഷക പ്രശംസ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് പറയാനായി ഉദ്ദേശിച്ചത്? ചിത്രത്തിൽ എൻ്റെ ഒരു സിനിമയിലും കഥയിലല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അതൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു തോട്ട്, അതിൽ നിന്നാണ് സിനിമ തുടങ്ങുക. ഇതിൻ്റെ ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാരേജ് ഡിസ്പ്യൂട്ടാണ്. ടൊവിനോ അവതരിപ്പിക്കുന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു മാരേജ് ഡിസ്പ്യൂട്ടാണ് പ്രധാനപ്പെട്ട സിനിമയുടെ ഒരു വിഷയം, പെരിഫറലായിട്ടുള്ള വിഷയം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതല്ല, നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് സമൂഹം ഉറ്റുനോക്കുന്നത്, നമ്മുടെ സ്വകാര്യതകളിൽ എങ്ങനെയാണ് പബ്ലിക് കൈകടത്തുന്നത്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അത് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, നമ്മുടെ ഇത്രയും വലിയ അണ്ടകടാഹത്തിൽ ഈ ചെറിയ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ഈ വഴക്കുകൾക്ക് എന്ത് സിഗ്നിഫിക്കൻസ് ആണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ചർച്ച ചെയ്യുന്നത്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമ എൻട്രി ചെയ്യുന്നത് തന്നെ ഒരു 15 മിനിറ്റോളം ഒരു ഭൂമിയെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഷോട്ടിലൂടെയാണ് പോകുന്നത്. അതിനുശേഷം കാണുന്ന പ്രേക്ഷകന് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവത്തെ വളരെ ഈസിയായിട്ട് കേച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു 12 മിനിറ്റ് ദൈർഘ്യത്തിൽ അങ്ങനെ ഒരു ഷോട്ട് കൊണ്ടുവരുന്നതിലൂടെ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ സിനിമ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് ആർട്ടിസ്റ്റുകളാണ്, അതിലെ ആക്ടേഴ്സാണ്. അപ്പോൾ കാരണം ആക്ടിങ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സലായിട്ടുള്ളൊരു ആർട്ടാണ്. അത് നമ്മളതിനെ വളരെ ലാഘവത്തോടെയാണ് കാണുന്നതെങ്കിലും കാരണം അതിനകത്ത് എല്ലാ മനുഷ്യരിലും ഈ ആക്ടിങ് പൊട്ടൻഷ്യലുണ്ട്. എല്ലാ മനുഷ്യരും നമ്മൾ പലരോടും പല രീതിയിലാണ് പെരുമാറുന്നത്. ആ പെരുമാറ്റം എല്ലാം തന്നെ ആക്ടിങ് ആണ്. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ബ്രേക്ക് ചെയ്യാതെ ഒരാളെങ്ങനെയാണ് കഥാപാത്രമായിട്ട് മാറുന്നത്. ഇപ്പം ടൊവിനോ തോമസ് ആദ്യം സിനിമയിൽ ടൊവിനോയെ കാണിക്കുമ്പോൾ ടൊവിനോ തോമസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അതൊരു കഥാപാത്രമായിട്ട് പുള്ളി അതിനകത്തേക്ക് ലയിച്ചു ചേരുന്ന ഒരു പ്രോസസ്സുണ്ട്. ഒരു 12 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്, എനിക്ക് തോന്നുന്നു ആ ഷോട്ടിൻ്റെ എൻഡിലാവുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ആരാണ് സിദ്ധാർത്ഥൻ, എന്താണ് സിദ്ധാർത്ഥൻ, അയാളുടെ മാനസികാവസ്ഥ എന്താണ്, അയാൾ എങ്ങനെ പെരുമാറും, ഒക്കെ ആ 12 മിനിറ്റിൽ നമുക്ക് കിട്ടും. വഴക്കിൻ്റെ പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ അസീസ് നെടുമാങ്ങാടിന് വലിയൊരു സാന്നിധ്യം ഈ സിനിമയിലുണ്ട്. ബിരിയാണിക്ക് ശേഷം കനി കുസൃതി, ഇവർ രണ്ടുപേരും കൂടെയുള്ള ഒരു കോംബോ, അതെങ്ങനെയായിരുന്നു അവരുടെ ഒരു അഭിനയ മുഹൂർത്തം? ശരിക്കും ഇതിനകത്ത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആളുടെ മാനസിക വ്യാപാരമാണ് ആ സിനിമ മുഴുവനും. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ ആൾട്ടർ ഈഗോ പോലെയാണ് ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും, വസുദേവ് അവതരിപ്പിച്ച കഥാപാത്രമായാലും ഒക്കെ. അപ്പോൾ ഞങ്ങളൊരു 15 ദിവസമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 15 ദിവസവും ഏതാണ്ട് നമ്മളെല്ലാവരും ആ സ്ഥലത്തുണ്ട്, പരസ്പരമുള്ള ഇൻട്രാക്ഷൻസ് നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പകർന്നാട്ടമുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്താണ് എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഇവരെന്താണ് എന്നുള്ളത് ഇവർക്ക് ഈ സിദ്ധാർത്ഥനും അറിയാം. അവർക്കൊക്കെ നിറഞ്ഞാടാനുള്ളൊരു അവസരം ആ സിനിമയിലുണ്ട്. അതുകൊണ്ടാണ് സിദ്ധാർത്ഥന് ടൊവിനെ പോലെ തന്നെ ഇപ്പോൾ അസീസായാലും കനിയായാലും ഇവരെല്ലാം ജെനുവിൻ ആർട്ടിസ്റ്റുകളാണ്. അവരുടെ ഉള്ളിലുള്ള ഫയർ എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല എന്നതേ ഉള്ളൂ. ഇപ്പോൾ കിണറ്റിൽ ഉള്ള ഉറവ നമ്മൾ എത്രമാത്രം ഊറ്റിയെടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതിൽ എത്രമാത്രം അവരുടെ ഒരു ആർട്ടിസ്റ്റിക് എന്താണ് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള നമുക്കൊരു കണ്ടൻറ് ഉണ്ട് എന്നുള്ളത് ആ കുറച്ച് ദിവസം കൊണ്ട് നമുക്കറിയാം. ചോല, അതുപോലെ തന്നെ 7 ദിവസത്തെ കളി, ഈ സിനിമകളിലൊക്കെയും സംഘർഷങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇങ്ങനൊരു പ്രമേയത്തിലേക്ക് എത്തുമ്പോൾ ആ വ്യത്യാസം എന്തായിരിക്കും? ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അപ്പുറം ഒരു പ്രേക്ഷകനെന്ന് നോക്കുമ്പോൾ എൻ്റെ സിനിമകളുടെ എല്ലാം ഒരു കണക്ഷനുണ്ട്, ഒരു പാറ്റേൺ ഈ സിനിമയിലും ഉണ്ട്. ആദ്യത്തെ സിനിമ മുതൽ ആ പാറ്റേൺ ഉണ്ട്. ഒരു കൺസെപ്റ്റിനെയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്, മായ എന്ന് പറയുന്ന കൺസെപ്റ്റിനെയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഒരാൾ പൊക്കത്തിൽ മുതൽ ഫോളോ ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് മായ. കയറ്റത്തിൽ മായയുടെ ഒരു മറ്റൊരു വേർഷനായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ കയറ്റത്തിൽ ഒരു ഷോട്ടിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. ആ കയറ്റത്തിൽ മഞ്ഞ് വീഴുന്നൊരു ഷോട്ടുണ്ട്, അതിൽ നിന്നാണ് ഈ സിനിമ വഴക്ക് തുടങ്ങുന്നത് ശരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് ഒരു കോൺഫ്ലിക്റ്റും ഈ പറയുന്ന പോലെ വ്യത്യസ്തതകളില്ല, വ്യത്യാസമില്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു തുടർച്ചയാണ്. വഴക്കെന്ന് പറയുന്ന സിനിമ ഒരു ഓപ്പണൻ്റായിട്ടാണ് നിർത്തുന്നത്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം? എൻ്റെ സിനിമകൾ കമേഴ്സ്യൽ ആവാത്ത ഒരു എലമെൻ്റ് ഈ ഓപ്പണൻറ്റിങ് എലമെൻ്റാണ്. അല്ലാത്ത ബാക്കി എനിക്ക് തോന്നുന്നു പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള എലമെൻറ്റുകൾ എൻ്റെ സിനിമയിലുണ്ട്. ആദ്യാവസാനം പ്രേക്ഷകൻ സിനിമയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ സിനിമയുടെ എൻഡിലെത്തുമ്പോൾ ഈ പറയുന്ന പോലെ അവന് ആവശ്യമുള്ള ഒരു ഉത്തരം ചിലപ്പോൾ സിനിമ കൊടുക്കുന്നുണ്ടാവില്ല. കമേഴ്സ്യൽ സിനിമകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് ചോദ്യവും ചോദിക്കും ഉത്തരവും കൊടുക്കും. പക്ഷേ എൻ്റെ സിനിമ അങ്ങനെ ആയിരിക്കില്ല. എൻ്റെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ വഴക്കിലായാലും ഈ പറയുന്ന പോലെ
അവസാനമാകുമ്പോൾ നമുക്കൊരു ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരം ഇട്ടിട്ടായിരിക്കും ആ സിനിമ അവസാനിക്കുന്നത്. ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്വതസിദ്ധിയായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു മനുഷ്യനോട് അവൻ ആവശ്യമുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ആശയവിനിമയം നടത്തുമ്പോൾ പോലും അതിലൊരു ആ ആശയവിനിമയം പൂർണ്ണമാകുന്നില്ല എന്നുള്ളൊരു അർത്ഥം കൂടി ഈ സിനിമയിൽ വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സ്വാഭാവികതയാണ്? ഒന്നാമത്തത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, നമ്മുടെ ലൈഫിന് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വേണം, ഈ പറയുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വേണം. അതല്ല എങ്കിൽ ജീവിതം എന്ന് പറയുന്ന നാടകം ഭയങ്കര വിരസമായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ദുഃഖങ്ങളെ നമ്മളെപ്പോഴും തള്ളി പറയും, ദുഃഖങ്ങൾ വേണ്ട, നമുക്ക് എല്ലായ്പ്പോഴും സന്തോഷം മാത്രം മതി. പക്ഷേ സന്തോഷം നമുക്ക് അനുഭവവേദ്യമാവണമെങ്കിൽ ദുഃഖങ്ങൾ വേണം. ആ ഒരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു പിന്നെ ഈ പറയുന്ന ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് മനസ്സിലാവുന്നത്. വഴക്കെന്ന് പറയുന്ന സിനിമ IFFKയിലെത്തി ആദ്യ ദിവസം തന്നെ ധാരാളം പ്രേക്ഷകർക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല, വലിയ നിരാശയുണ്ട്. അത് ഈ സിനിമയെ മാത്രമല്ല ലിജിയുടെ സിനിമയിലും അത് ആ വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വഴക്കെന്ന് പറയുന്ന സിനിമ വഴക്കിൽ തന്നെ ഫെസ്റ്റിൽ അവസാനിച്ചു എന്നുള്ളൊരു അതൊക്കെയാണ് അതിൻ്റെ ഒരു ഐറണി എന്ന് പറയുന്നത്. സിനിമ ആദ്യം പ്രദർശിപ്പിക്കുന്ന ദിവസം തന്നെ പുറത്ത് വഴക്കുണ്ടാകുന്നു. അപ്പോൾ ഏതൊരു പോസ്റ്റ് ഞാൻ വായിച്ചത് തിയേറ്ററിന് അകത്തും പുറത്തും വഴക്കുന്നതാണ് ഞാൻ വായിച്ചത്. സിനിമ ഇപ്പോൾ ധാരാളം പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, പ്രേക്ഷകരുടെ ഭാഗത്ത് നല്ല പ്രതികരണങ്ങൾ സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ സാർ നോക്കിക്കാണും? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ കേട്ടിടത്തോളം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം പൊതുവിൽ ആളുകൾ ഒരു സംശയത്തോടെ ആ സിനിമയെ ആദ്യം സമീപിച്ചത്. എനിക്കെതിരെ കുറേ അനാവശ്യമായ പ്രൊപ്പഗാൻഡകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാനസിക രോഗിയാണ്, ഡ്രഗ് അഡിക്റ്റ് ആണ്, പിന്നെ എനിക്കെതിരെ ഒരു കേസ് മഞ്ജു വാര്യരുടെ പേരിലുള്ള ഒരു കേസ് വന്നിട്ടുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ജീവിതം ഈ കുറേ ഒരു കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഈ പറയുന്ന പോലെ ഈ കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പൽ പോലെയാണ് എൻ്റെ ഒരു ജീവിതം. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ഇവൻ എന്താണെന്ന് അറിയില്ല, ഞാനൊരു കെട്ടുകഥയാണ് എല്ലാവരുടെയും മുന്നിൽ. അപ്പോൾ അവരൊക്കെ ഇത് ഇയാൾ എന്താ ചെയ്തിരിച്ചിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് തിയേറ്ററിലേക്ക് വന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സിനിമ പെട്ടെന്ന് അവർ എക്സൈറ്റ് ചെയ്യിച്ചു എന്നുള്ളതിന് ഈ പറയുന്ന ഒരു ഡിപ്രഷൻ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഡിപ്രസീവ് പീരീഡിലൂടെ അവരും ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. ഈ വലിയ അവാർഡൊക്കെ കിട്ടിയ ആൾ, വലിയ പേര് ഉണ്ടായ ഒരാൾ, എന്തിനും പ്രതികരിക്കുന്ന ഒരാൾ കുറേ കാലത്തേക്ക് പെട്ടെന്ന് ഈ പറയുന്ന ഒരു വലിയ ഡിപ്രസീവ് ഫേസിലേക്ക് പോകുന്നു, അപ്രത്യക്ഷനാവുന്നു, ഒരുപാട് വിവാദങ്ങൾ വരുന്നു, അത് കഴിഞ്ഞിട്ട് സിനിമയുമായിട്ട് വരുന്നു. ആദ്യത്തെ ദിവസം സിനിമ ആളുകളെല്ലാം വളരെ ബലം പിടിച്ചിരുന്ന സിനിമ കണ്ടത്, ഞങ്ങൾ ചിരിക്കൂല, ഞങ്ങൾ സംസാരിക്കില്ല ഇതിനെ പറ്റി എന്നായിരുന്നു. അടുത്ത സ്ക്രീനിങ് ആയപ്പോൾ തുടക്കം മുതൽ കൈയടിക്കുന്നു, ഡയലോഗ്സിന് ചിരിക്കുന്നു. ഒരു കമേഴ്സ്യൽ സിനിമ എങ്ങനെയാണോ ആളുകൾ ആസ്വദിക്കുന്നത് അതേ രീതിയിൽ സിനിമ ആസ്വദിക്കുന്ന ഇത് കണ്ടു. ഒരു സംഘർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഡിപ്രഷൻ ഒരു മോഡ് ഉണ്ടായത് കൊണ്ടാണോ ഇത്തരത്തിലൊരു കഥയിലേക്ക് വന്നത്? ഇല്ല, ഇത് ഈ സിനിമ തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിനൊക്കെ മുമ്പെയാണ്. ഞാൻ പൊതുവിൽ എല്ലാത്തിനെയും ഒബ്സർവ് ചെയ്യുന്നത് പോലെ എന്നെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എല്ലാ പൊതുവിലുള്ള എല്ലാ സംഭവങ്ങളും എങ്ങനെയാണോ ഞാൻ വീക്ഷിക്കുന്നത് അതുപോലെ എൻ്റെ ജീവിതത്തെയും ഞാൻ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ നടക്കാവുന്ന സംഭവങ്ങൾ ഒക്കെ ഒരു പ്രെഡിക്റ്റീവ് സ്വഭാവത്തിൽ വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കാൻ പോകുന്നത് എന്നുള്ളത് അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ ഒരു കഥ ഉണ്ടാകുമ്പോൾ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കഥാപാത്രവുമായിട്ട് എനിക്ക് വളരെയധികം ഒരു ഐഡൻറ്റിഫൈ ആവുന്ന ഒരു കഥാപാത്രമാണത്. ഞാനൊരു വക്കീലായിരുന്നു. അപ്പോൾ എൻ്റെ മാരിറ്റൽ ലൈഫ് കുറച്ച് സ്ട്രഫിൾ ഉള്ള ഒരു ലൈഫായിരുന്നു. ഞാനിപ്പോൾ ഡൈവോഴ്സ് ചെയ്തു, അത് ഈ ഇടയ്ക്കാണ് ഡൈവോഴ്സ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ ഒരു ഒരു ടർമോയിലൂടെ കടന്നു പോകുന്നൊരു സമയത്തായിരുന്നു ഞാൻ ആ സിനിമ എഴുതുന്നത്. അപ്പോൾ ഈ വഴക്കിലൊരു രംഗമുണ്ടല്ലോ, സിദ്ധാർത്ഥനെ കുറച്ച് ആളുകൾ ഒന്ന് പിടിച്ച് കെട്ടുന്നതും അയാൾ നിലവിളിക്കുന്നതുമായിട്ടുള്ള രംഗമൊക്കെ ഉണ്ട്. അതെൻ്റെ ജീവിതത്തിൽ പിന്നീട് സത്യമായിട്ട് സംഭവിക്കുകയും ചെയ്തു. ഈ വക്കീൽ ജീവിതത്തിൽ നിന്നും എങ്ങനെയാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എത്തിയത്? എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഞാൻ സിനിമാക്കാരനാവും സിനിമാക്കാരനാവും എന്നാണ്. എൻ്റെ അച്ഛനോടും മാമന്മാരോടും ഒക്കെ പറയുന്നത്, എൻ്റെ ഒരു വളരെ താഴ്ന്ന തരത്തിലുള്ളൊരു ഫാമിലി ആയിരുന്നു, വളരെ ദരിദ്ര കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അച്ഛന് 3 സഹോദരിമാർ, അച്ഛന് ജോലിയൊന്നും ഇല്ലായിരുന്നു. അമ്മ, എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, ഞങ്ങളെല്ലാം മാമിയുടെ മകൾ, എല്ലാവരും കൂടി ഒരു വലിയ കുടുംബം, ഒരു ചെറിയ കുടിൽ പോലത്തെ ഒരു ഇതിലായിരുന്നു താമസം. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് സിനിമ എടുക്കാൻ പറ്റുമെന്നോ സിനിമയിൽ എത്തിച്ചേരുമെന്നോ ഒക്കെ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ അവിടെ ഒരു തിയേറ്റർ ഉണ്ട്, ഗീതാ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട്, ഓലപ്പുര തിയേറ്ററാണ്. അപ്പോൾ സിനിമ കാണാൻ പോകും, അച്ഛന് സിനിമ ഭയങ്കര ഭ്രാന്താണ് എന്നെപ്പോലെ തന്നെ. സിനിമ കണ്ടു കഴിയുമ്പോൾ ഞാൻ വന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ സിനിമയിലെത്തുമെന്ന്, 10-ാം ക്ലാസ് കഴിയുമ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് സിനിമ പഠിക്കാൻ പോകണം,
ഡിഗ്രി കഴിയുമ്പോഴും ഞാൻ പറയുന്നത് സിനിമ അടിക്കാൻ പോകണം. അപ്പോൾ അച്ഛനുമായിട്ട് ഭയങ്കര വഴക്കാണ്. അച്ഛൻ പിന്നെ ഒരു സമയമായപ്പോൾ പിന്നെ അച്ഛനും ഞാനും തമ്മിലൊരു ശത്രുത പോലെയായി. അച്ഛനെ ആഗ്രഹം ഞാൻ എന്നെ മെഡിസിൻ പഠിപ്പിക്കണം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വഴക്ക് കൂടുതൽ ജനകീയ ശ്രദ്ധകളിലെത്തട്ടെ, നല്ല വിജയം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം നമുക്കൊപ്പം ചേർന്നതാണ്. നന്ദി. താങ്ക് യു.